കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് കുട്ടികൾക്ക് ഗുണകരമാകില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ശത്രുക്കളല്ല. സ്കൂൾ കുട്ടികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് കുട്ടികൾക്ക് ഗുണകരമാകില്ലെന്ന് അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. ലഹരിമരുന്ന് മാഫിയ ഉൾപ്പെടെ സ്കൂൾ കുട്ടികളെ കാരിയർമാരായി ഉപയോഗിക്കുന്നുവെന്നും അത്തരക്കാരിൽ നല്ലൊരു ശതമാനം കുട്ടികളും അത് ഉപയോഗിക്കുന്നുവെന്നും പോലീസിന്റെ ആധികാരിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഇക്കാലത്ത് ബാലാവകാശ കമ്മീഷൻ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത് ആശ്ചര്യകരമാണെന്ന് അസോസിയേഷൻ പറഞ്ഞു. സ്കൂൾ കുട്ടികളുടെ അറിവില്ലായ്മയും നിഷ്കളങ്കതയും ബാല്യത്തിന്റെ സാഹസികതയുമെല്ലാം പലരും ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം സ്കൂളിലെത്തിയാൽ അധ്യാപകർ കയ്യോടെ പിടികൂടും എന്ന ചിന്തയാണ്. ആ ചിന്തകൾ കൂടി ഇല്ലാതാക്കാനും കുട്ടികളെ അരാജകത്വത്തിന്റെ പാതയിലേക്ക് തള്ളിവിടാനും മാത്രമേ ബാലാവകാശ കമ്മീഷന്റെ ഈ വിധിയിലൂടെ സാധിക്കൂ. വർത്തമാനകാല സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെയാണ് ബാലാവകാശ കമ്മീഷൻ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. സ്കൂളിലെ അധ്യാപകർ കുട്ടികളുടെ ശത്രുക്കളല്ല. അവരെ ഉപദേശിക്കുന്നതും ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും നല്ല പൗരന്മാരായി അവരെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. ഇതിൽ ചില അധ്യാപകർ അപവാദമായി ഉണ്ടെങ്കിലും ഭൂരിപക്ഷവും കുട്ടികളുടെ നന്മ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതാണ് വാസ്തവം എന്നിരിക്കെ അധ്യാപകരെ കുട്ടികളുടെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കേണ്ട അധ്യാപകരെ ഇത്തരം നിയമത്തിലൂടെ ആ ചുമതലകളിൽ നിന്നും അകറ്റി നിർത്തുകയുമാണ് ബാലാവകാശ കമ്മീഷൻ ചെയ്യുന്നത്. ഇത്തരം നിയമം ലംഘിച്ച് അനാവശ്യമായി പുലിവാല് പിടിക്കണോ എന്ന് അധ്യാപക സമൂഹത്തിന് തോന്നിയാൽ അവരെ പഴിക്കാനാകുമോ? ഇത് കേരളീയ പൊതുസമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. കുട്ടികളിലെ എല്ലാത്തരം മോശം പ്രവണതയ്ക്കും പോലീസിനെയും നിയമത്തിനെയും മാത്രം ആശ്രയിക്കുക അപ്രായോഗികമാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള വിധികൾ പ്രശസ്തിക്ക് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ ആകരുതെന്ന് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.